രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള പഴയ കേസുകൾ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയങ്ങളിൽ രാഷ്ട്രീയ ആയുധമാകാറുണ്ട്. ഇത് ശരിയോ തെറ്റോ എന്ന് ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ സാധാരണ പൗരന്മാരാണ്. രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകമായ ശീലങ്ങളാണ്. അപ്പോൾ അവർക്കെതിരെ നമ്മൾ പറഞ്ഞ നമ്മൾ ഇല്ല ചീത്തയായി പോകുള്ളൂ. അതുകൊണ്ട് അത് പറയാതിരിക്കുന്നത് നല്ലത്. നമുക്കതിനെക്കുറിച്ച് രാഷ്ട്രീയം അങ്ങനെ പറയാതൊക്കെ പറയാൻ അറിയാൻ രാഷ്ട്രീയം അങ്ങനെ നമ്മൾ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇറങ്ങുന്നില്ല. രാഷ്ട്രീയ നമുക്ക് പറഞ്ഞിട്ട് കാര്യം അത് വിട്ടുപിടുത്തല്ലോ. നമുക്ക് വിട്ടുപിടുത്തല്ലോ. അതൊരു ആയുധമല്ലല്ലോ. പ്രത്യേകിച്ച് നമുക്ക് പാർട്ടിയായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പാർട്ടി ഏതാണെങ്കിലും കിട്ടാനുള്ളവർക്ക് കിട്ടും. രാഷ്ട്രീയക്കാരെന്ന് പറയപ്പം ഇവിടെ ഉള്ളതിൽ വന്നിട്ട് ഞാൻ നോക്കിയിടത്തോളം എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. എല്ലാം അഴിമതിയുടെ കാര്യത്തിലേ ഉള്ളത്. പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു അറ്റ്ലീസ്റ്റ് ഒരു നിയമവിരുദ്ധ വിദ്യാർത്ഥികളെ മാത്രമേ ഇനി അങ്ങോട്ട് നമ്മളെപ്പോലെയുള്ള ജനങ്ങൾ ഒരു അഡ്മിഷൻ കൊടുക്കാൻ പാടുള്ളൂ. നമ്മളപ്പോൾ അതാപ്പോഴും കുറച്ചെങ്കിലും മാറ്റം കിട്ടും. ഈ പഴയ താപ്പാനകളും എല്ലാം ഒരിക്കൽ അതല്ലാതെ അവൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇലക്ഷൻ നിന്നവർ അല്ലെങ്കിൽ ജനപ്രതിയായിട്ട് നിന്നവർ പിന്നെ കൊടുക്കാൻ പാടില്ല. പുതിയ ആൾക്കാർ വരുമ്പോൾ പുതിയ ഓരോ ടോണുകൾ അവരുണ്ടായിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ ഓരോ സംവിധാനങ്ങളും അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാം പഴയ പഴയ എല്ലാം പഴയ ഓരോ അവർ ഓരോ ശൈലി അവരെ പഴയ ശൈലി തന്നെ പൊയ്ക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആയുധമായി തിരിച്ചടിക്കാറുണ്ട്. എല്ലാ പാർട്ടിക്കാരും അവരവരുടെ ആയുധമായിട്ട് തന്നെയാണ് ഈ കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുക്കുന്നുണ്ട്, എടുത്തു വീശുന്നുണ്ട്. പക്ഷേ ചത്തവർ അവർക്ക് അവരെ അച്ഛനും അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു, അത്രയേ ഉള്ളൂ. രാഷ്ട്രീയം കളിച്ച് ചത്തവർ പോയി. അത് ഇതൊരു ആയുധമായി ഇവർ രാഷ്ട്രീയക്കാർ വീണ്ടും ഇതെടുത്ത് കളിക്കും, അത്രയേ ഉള്ളൂ. ഈ സുരക്ഷ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇപ്പോഴും സംസാരിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അത് ഒത്തിരി കാര്യങ്ങളിലേക്കും കടക്കും. അവിടെ മാക്സിമം അത് ഇതായിട്ട് താരതമ്യപ്പെടുത്താതിരിക്കുന്നതും നല്ലത് എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്യാമറമാൻ കെബിനോടൊപ്പം മലയാളം എക്സ്പ്രസ് ന്യൂസിന് വേണ്ടി ആനി ശത്രക്.